സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്കാണ്. ബ്രെഡും ചിക്കനും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഈ സ്നാക്ക് മോക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എന്റെ ഒരു സബ്സ്ക്രൈബർ അവരുടെ ഫാമിലിയിലുള്ളവരുടെ പേരൊന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു കുറച്ച് നാളെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് റെസിപ്പീസ് ഒക്കെ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് പറയാനാണ്. കൊല്ലത്ത് നിന്നുള്ള ഋത്വിക, തുഷാര, വിപിൻ ഈ മൂന്ന് പേരുടെയും പേര് പറയണമെന്ന് ഋത്വിക ആണെന്ന് തോന്നുന്നു റിക്വസ്റ്റ് ചെയ്ത്. എനിക്ക് ആളുടെ ഇതിൽ ഏതാണ് ആളെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ ഇപ്പൊ ഹാപ്പി ആയി കാണും വിശ്വസിക്കുന്നു. അപ്പൊ ശരി, എല്ലാരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയുമല്ലോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്താല് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യം നമുക്കൊരു ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യണം. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോ വെജിറ്റബിൾ ഓയിൽ എടുത്തതേ ഉള്ളൂ. അതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർക്കുവാണ്. ഞാനിപ്പോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്തത്. അത് ചെറുതായിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ചേർക്കാൻ പോകുന്നത് രണ്ട് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. രണ്ടൊരുമാതിരി വലിയ സവോളയാണ്. ഇപ്പൊ ഞാൻ ചോപ്പറിൽ വെച്ച് തന്നെ അങ്ങ് വേഗം ചോപ്പ് ചെയ്തെടുത്തതാണ്. സവോള ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാന് കുറച്ച് ചിക്കൻ, ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും. ഇത് എല്ലോട് കൂടിയ ചിക്കൻ ആട്ടോ, ബോൺലെസ് അല്ല. ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേവിച്ച് എങ്ങനെ വെച്ചാൽ പ്രഷർ കുക്കറിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചു. അപ്പോഴത്തേക്കും 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിന്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ വേഗം വേവിച്ചെടുക്കാനായിട്ട് ഇനിയും ഇതിന്റെ എല്ലൊന്ന് മാറ്റിയിട്ട് ഞാൻ ആ ചോപ്പറിൽ തന്നെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഒത്തിരി ചതഞ്ഞ് വരേണ്ട, ചെറിയ പീസായിട്ട് എടുത്താൽ മതി. അപ്പൊ ചോപ്പർ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡൽ ഒറ്റ കറക്കൊന്ന് കറക്കി എടുത്താൽ മതി. ഒത്തിരി ചതഞ്ഞ് പോകണ്ട കേട്ടോ. ഇതിപ്പം ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോ തന്നെ ഞാൻ എല്ല് മാറ്റിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. സവോള ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചിക്കനിൽ ഉപ്പ് ചേർത്താ വേവിച്ച്. അപ്പൊ ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയും പൊടികളും കൂടെ അങ്ങ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. ഇനിയും ഇതും കൂടെ നന്നായിട്ട് ഒന്ന് മൂത്ത് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ആ ചിക്കൻ ഒന്ന് പൊടിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചിക്കൻ്റെ എല്ല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം, ക്രഷ് ചെയ്തെടുക്കണം. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആണ്, ടൊമാറ്റോ സോസ്. എൻ്റെ ആ ബോട്ടില് തീരാറായിരിക്കുമായിരുന്നു, അപ്പൊ തുറന്ന് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ഇനിയും നമ്മള് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന് ആ ചിക്കനും കൂടെ ചേർക്കാണ്ടല്ലേ. ഇങ്ങനെ ക്രഷ് ഒത്തിരി ചതച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പൊ മിക്സിയുടെ ചെറിയ ചാറിലാണെങ്കിൽ ഒന്ന് കറക്കി എടുത്താൽ മതി. ചിക്കനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ശരിക്കും ഇത്. ഇനി ഒരു 2-3 മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് ഇങ്ങനെ ഇതിന്റെ കൂടെ കിടന്ന് ഒന്ന് യോജിച്ചു വരണം. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കണം. അത് ലാസ്റ്റ് ചേർത്താൽ മതി. അതിന് മണം അതിൽ നിൽക്കാനായിട്ട് വളരെ കുറച്ച് ലാസ്റ്റ് ചേർക്കാം. ചിക്കൻ ഇട്ടിട്ട് ഒരു മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഏകദേശം. ഈ ലാസ്റ്റ് ഗരം മസാല ചേർക്കുക. അത് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അതിന്റെ ജസ്റ്റ് ഒന്ന് മണം വന്നാൽ മതി, ഒത്തിരി കുത്തരായിട്ട് വരണ്ട. ഗരം മസാലയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഒന്ന് കീറിയിടാം ഫൈനൽ സ്റ്റെപ്പായിട്ട്. ഇപ്പൊ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ, ഞാനിപ്പോ വെജിറ്റബിൾ ഓയിൽ എടുത്തതിന് പകരം വെളിച്ചെണ്ണയാ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കറിവേപ്പില കീറിയിട്ടാലും മതിയേ. കറിവേപ്പില ആണെങ്കിലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടണം, അത്രേ ഉള്ളൂ. കറിവേപ്പില അങ്ങനെ തന്നെ ഇടരുത്.
ഇനിയും ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ്. ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് കടക്കാം. ഇതിന്റെ ബാക്കി പ്രിപ്പറേഷനിലോട്ട് പോവാം. ഞാൻ ഈ മസാല ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് എന്ത് ഇങ്ങനെ റോൾസോ ഫില്ലിങ്ങോ എന്ത് സാൻഡ്വിച്ച് അങ്ങനെ ഒക്കെ ഉണ്ടാക്കിയാലും നമ്മുടെ മസാലയുടെ ടേസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആ മസാല നല്ലൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഫൈനൽ പ്രൊഡക്റ്റിനും നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഈ മസാല നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനകത്ത് ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം ചേർക്കുക, എരിവും ഒക്കെ. ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് സ്പൈസിയും അങ്ങനെ മസാലയുടെ ഒരുപാട് കുത്തലും എല്ലാം വളരെ കുറച്ചേ ചേർക്കാവും നമ്മളപ്പം. നല്ല ഒരു മസാല ഫില്ലിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിന്റെ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഈ ഫുൾ മസാല ഞാനിപ്പോ ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഞാനൊരു 5 ബ്രെഡിലേ ചെയ്യുന്നുള്ളൂ. ബാക്കി മസാല ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് നാളെ മോക്ക് സ്കൂളിൽ കൊടുത്തയക്കാനൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇതങ്ങ് ചെയ്താൽ മതിയല്ലോ. മസാല ഉള്ളതുകൊണ്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് റോൾസ് ആക്കി കൊടുത്തു വിടാനൊക്കെ എളുപ്പമാണ്. അതിപ്പോ എന്ത് വേണമെങ്കിലും ഈ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കകത്തോ ഒക്കെ റോൾ ചെയ്ത് കൊടുത്തുവിടാൻ സൗകര്യമാണ്. അപ്പൊ ഞാനിത് ഫുൾ എടുത്തിപ്പോ ഉണ്ടാക്കുന്നില്ല. അപ്പം ബ്രെഡിന്റെ ഒക്കെ എഡ്ജസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ഓരോ ബ്രെഡായിട്ട് എടുത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പൊ ഒരു ബൗളിൽ നല്ല വെള്ളം കുറച്ചെടുത്ത് വെക്കുക. എന്നിട്ട് ബ്രെഡിന്റെ രണ്ട് സൈഡും, അത് ഒരുപാട് നേരം അങ്ങ് മുക്കിയിടരുത്, രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ആ ബാക്കി എക്സസ് വെള്ളം കുടഞ്ഞിങ്ങനെ കളയണം. എന്നിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ബാക്കി വെള്ളം നമ്മൾ കളയണം. ഇങ്ങനെ നന്നായിട്ട് ഞെക്കി എടുക്കണം. ഇനിയും ഇതിനകത്തോട്ട് നമ്മുടെ ഫില്ലിങ് കുറച്ച് വെക്കാം. കുറച്ച്, ഇപ്പൊ ചെറിയ ബ്രെഡാ, അപ്പൊ ഞാൻ വളരെ കുറച്ച് ഫില്ലിങ്ങേ വെക്കുന്നുള്ളൂ. വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വെക്കാം. ഇത് കുട്ടി കുട്ടി ബ്രെഡാണ്, അപ്പൊ കുറച്ച് ഫില്ലിങ് അകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വെച്ചാൽ അത് ചാടി വെളി വരും. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. ഇതിനിയും എല്ലാ സൈഡിൽ നിന്നും ഒന്ന് അകത്തോട്ടാക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ആക്ച്വലി ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ടായിട്ട് ചെയ്യാം, റോളായിട്ട് ചെയ്യാം. ഞാനിപ്പം റൗണ്ടായിട്ടാണ് ചെയ്യുന്നത്, റോളായിട്ടും ചെയ്യാം. റൗണ്ടായിട്ടാകുമ്പം എനിക്ക് ഒന്ന് കാണാൻ കുറച്ചുകൂടെ രസം ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നമ്മൾ നല്ലൊരു ബോൾ ആക്കി എടുക്കണം. ഇവിടെ ഇങ്ങനെ ഗ്യാപ്പ് ഒന്നുമില്ല, ഇതാണ് ആ ബാക്ക് സൈഡ്. അതിങ്ങനെ പ്രസ് ചെയ്ത് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ അങ്ങനെ ആക്കി എടുക്കുക. ഈ ബോള് ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഈ റോൾ ചെയ്ത് വെച്ച ബോള് അപ്പൊ തന്നെ, നമ്മൾ ഓരോന്നും ചെയ്തിട്ട് വെക്കരുത്, അപ്പൊ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞ് ചെയ്യാനിരുന്നാൽ ചിലപ്പോൾ അത് ഒട്ടത്തില്ല, പിന്നെ നമ്മൾ മുട്ടയിലൊക്കെ കലക്കി അങ്ങനെയൊക്കെ ഡിപ്പ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പൊ അപ്പൊ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെക്കുക. കണ്ടോ, ഇത് നല്ലതായിട്ട് എന്നുവെച്ചാ ആ നനവുള്ളത് കാരണം വേഗം ഒട്ടും. കണ്ടില്ലേ, ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ ഇത് മേടിക്കുന്ന ബ്രെഡ് ക്രംസ് ഒന്നും അല്ല, രണ്ട് ബ്രെഡ് എടുത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടേ ഉള്ളു, വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനിയും ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പീസ് ബ്രെഡും കൂടെ കാണിക്കാം. അഞ്ച് ബോൾസും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ആ മസാല ഉണ്ടാക്കിയ സെയിം പാൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് അതിലോട്ട് വറക്കാൻ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. കുറച്ച് മുങ്ങി കിടക്കണം, അതുകൊണ്ട് നല്ലപോലെ എണ്ണ വേണ്ടി വരുവേ. എന്നുവെച്ചാൽ ഒരു പകുതി സൈഡെങ്കിലും മുങ്ങി കിടന്നാൽ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എണ്ണ നന്നോളം ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിം വെച്ച് ചൂടാക്കിയത്, ഇനി ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നാല് ബ്രെഡല്ലേ ഇടുന്ന വശം ചിലപ്പോ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോ ബോൾസ് ആയിട്ട് ഇടാം. പഞ്ചെണ്ണ അല്ലേ ഉള്ളൂ, എല്ലാം ഒറ്റ ട്രിപ്പില് പോവാന്നേ ഉള്ളൂ. ഒരു സൈഡ് കുറച്ച് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ഞാനൊന്ന് തിരിച്ചിടുകയാണ്. ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ തിരിച്ചിടുക.
കുറച്ച് രണ്ട് സൈഡും ഒരു ഒരുവിധം ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എല്ലാ സൈഡും ഒരേപോലെ വേഗം വേഗം ആക്കി എടുക്കണം. വെളിവശം കരിയാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ പിന്നെ ഇതിങ്ങനെ റോൾ ചെയ്ത് എടുത്ത് വേഗം വേഗം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുവിധം കളർ ആകുമ്പോഴത്തേക്കും അങ്ങ് എടുത്തേക്കണം. ഏകദേശം നല്ലൊരു കളർ എല്ലാ സൈഡും വന്നിട്ടുണ്ട്. ഇനി ഞാൻ വേഗം വേഗം എടുത്ത് ഒരു കിച്ചൺ ടിഷ്യൂവിലോട്ട് ആക്കുവാണ്. സോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അതങ്ങ് ഒത്തിരി കരിഞ്ഞു പോകും. അപ്പൊ കരിയാതെ ശ്രദ്ധിക്കുക, അതേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്നാക്കാണിത് കേട്ടോ. ഇതിനകത്ത് ഫില്ലിംഗ് ഇപ്പൊ ചിക്കൻ വേണമെന്നൊന്നുമില്ല, കുറച്ച് എന്തെങ്കിലും ഒരു പൊട്ടറ്റോയോ മുട്ടയോ ഒക്കെ വെച്ച് നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റിയും അതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് അല്ലേ. അതേ പറഞ്ഞ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ആ മാക്സിമം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തന്നെ ഒന്ന് അറിയിക്കുമല്ലോ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.